ചൂസ് വണ്ടർലസ്റ്റ് സ്റ്റഡീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് യുഎസിലെ മറ്റൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന നമ്മള് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പെട്ടി ഓട്ടോയും ടെമ്പോയും ഒക്കെ വിളിച്ച് കുറെ സാധനങ്ങളൊക്കെ ചുമന്ന് അതിന്റെ മുകളിൽ കയറ്റി രണ്ടുപേരും അതിന്റെ മുകളിലേക്ക് ഒരു പടുത വിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ യു എസിൽ വരുമ്പോൾ ഇതൊന്നും നടക്കില്ല. യു എസിൽ വേറെ രീതിയിലാണ് നമ്മളൊരു ഷിഫ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നോക്കുകൂലിയും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് അത് ഷിഫ്റ്റിംഗ് ചെയ്യാം. അപ്പൊ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ട്രക്കുകൾ ഉണ്ടാവും. അതായത് നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഒരു ക്യാബിന്റെ ഉള്ളിലായിരിക്കണം. ഒരിക്കലും വണ്ടിയുടെ മുകളിലോ സൈഡിലോ ഒന്ന് കെട്ടിവെച്ചോ അല്ലെങ്കിൽ ടർപ്പായ കെട്ടിവെച്ചോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ബ്രാൻഡഡ് കമ്പനികളുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ ചെന്ന് നമ്മൾക്ക് അവിടെ നിന്ന് വണ്ടി റെന്റിന് എടുക്കാം. അവരിത്ര എമൗണ്ട് പറയും. ആ എമൗണ്ട് മണിക്കൂറിന് എത്ര എമൗണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് എത്ര എമൗണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ ആ വണ്ടിയൊക്കെ റെന്റിനെടുത്ത് നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ കൊണ്ടുപോകാം. ഇവിടുന്ന് ആളുകളെ നമ്മൾ കൂലിക്ക് കൊണ്ടുപോയി ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കില്ല, ഭയങ്കര റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ എന്താ ഇവിടെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ മൾട്ടി ടാലന്റഡ്, എല്ലാ ജോലിയും ചെയ്യും. യു എസിലുള്ള മലയാളികളായാലും ഇവിടത്തുകാരായാലും എല്ലാ ജോലികളും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഇവിടെ ഇപ്പൊ സിനു ഉണ്ട്, സിനുവിന് ഇപ്പൊ യു എസ് എക്സ്പീരിയൻസ് ആയ സിനു ഉണ്ട്. അപ്പൊ സിനുവിനോട് ചോദിക്കാം നമുക്ക് അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ നമ്മൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ സിനുവിനോട് ചോദിക്കാം, സിനു വല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ സിനുവിനോട് ചോദിച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കാം. ഇതാണോ സിനു നമ്മള് പോകുന്ന സംഭവം? ഇതാണ് നമ്മുടെ യുഹൗള്. സാധാരണക്കാർക്കൊക്കെ മണിക്കൂറിന് $19 ഒക്കെ മണിക്കൂറിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലെ അറിയാലോ, ഒരു കൂലിക്കാർ നോക്കൂലി മറ്റേ ആ കൂലി ഈ കൂലി എന്ന് പറഞ്ഞു. ഇതിപ്പോ നമുക്ക് ഒരാൾ മതി, ഒരാളല്ല ഒരു രണ്ടുപേര് മതി നമുക്ക് നമ്മുടെ സാധനങ്ങൾ എത്തിക്കാനും. നമുക്കൊരു വാലിഡ് ലൈസൻസ് വേണം. ഇവിടെ നിന്ന് ഈ യുഹൗളിൽ നിന്ന് ഇതുപോലത്തെ ട്രക്കുകൾ കണ്ടല്ലോ ഓരോ. അപ്പൊ ഒരു റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അതെ മണിക്കൂറിന് 19.95 സെന്റ്. ചെറിയ ട്രക്കിനല്ലേ? ഈ ട്രക്ക് ഒരാളുടെ വീട്ടിലേക്ക് എടുക്കുക, എന്തോ സാധനം ഉണ്ടാവും നമുക്ക്, കട്ടില്, ബെഡ്, ഫർണിച്ചർ, കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് നമുക്ക് എത്ര മണിക്കൂറാണോ, പിന്നെ നമ്മള് ഫുൾ ഗ്യാസ് അവരടിച്ചു തരും. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ഫുൾ ഗ്യാസ് അടിച്ചിട്ട് വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. വണ്ടിയുടെ വാടകയാണ് $19 എല്ലാത്തിനും റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ട്, എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് വലുപ്പ്. നമുക്കിപ്പോ $19 എടുത്താൽ മതി. $19 മതിയോ? കാരണം ഒരു ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റ് നമ്മൾ മാറാൻ പോണേ. അപ്പൊ യുഹോൾ എന്ന് വെച്ചൊരു ബ്രാൻഡഡ് കമ്പനിയിലാണ്, യു എസിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയ ബ്രാൻഡഡ് കമ്പനിയാണ്. ഫേമസ് മാത്രമല്ല, നമുക്കിപ്പോ ഏതൊരു സാധാരണക്കാരനും ഒരു എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചാർജസേ ഉള്ളൂ. നല്ല വണ്ടികളും നമുക്ക് വേണ്ട ഒരു ലൈസൻസ് മാത്രം മതി. യു എസിൽ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായ ലൈസൻസുകളാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റേറ്റിലെ ലൈസൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് അവര് എടുക്കും. അപ്പൊ ആ മണിക്കൂറിനുള്ള റെന്റ് നമ്മൾ പേ ചെയ്താൽ മതി. അതാണ് അതിന്റെ പൈസ കൊടുക്കണ്ട, വണ്ടി എടുത്തിട്ട് ഉപയോഗിച്ചതിന് ശേഷം കൊടുത്താൽ മതി. എത്ര മണിക്കൂർ ചാർജ് ചെയ്യുന്നത്? ഓക്കെ, നമുക്കപ്പോ ആ പരിപാടികളൊന്ന് കാണാം. നമ്മൾ ഇങ്ങോട്ട് പോവാണ്. ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആണ്, നമ്മുടെ നാട്ടിലും ആയി. വെച്ചൊന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ കാർട്ടൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഓരോന്നേയും അതിൻ്റെ വിലയൊക്കെ അതിൻ്റെ തരുന്നുണ്ട്. നമ്മളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള ഐറ്റംസ് വേണം, ഗ്യാസ് വേണോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെയറിന് സാധനങ്ങൾ വേണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൗണ്ടർ ഉണ്ട്, കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഐറ്റംസ് കൊടുക്കാം. പലതരം വണ്ടികളുടെ റേറ്റും മണിക്കൂറും ഒക്കെ അവിടെ കാണിച്ചു. അല്ല, നമുക്ക് സൈക്കിളൊക്കെ കൊണ്ടുപോകാണെങ്കിൽ സൈക്കിളിൻ്റെ ക്യാരിയറാണത്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ സൈക്കിളിൻ്റെ ക്യാരിയേഴ്സ് വാങ്ങിക്കാം. അതുപോലെ തന്നെ എല്ലാത്തരം സ്പെയറുകളും ഇതിൻ്റെ അതുണ്ട്, ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ സീനു നമ്മുടെ ക്യൂവിൽ നിൽക്കണേണ് നമ്മളുടെ അടുത്ത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇടക്കിട്ട് കാരണം പരിപാടി നടക്കില്ല, ഒരാളുടെ ഡ്യൂട്ടി ഫുൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുണ്ട് നമ്മുടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഓരോ വാൻസിനനുസരിച്ച് അതിൻ്റെ പൈസ ഉണ്ട്, നമുക്ക് അവിടെ എടുക്കാം. നമ്മുടെ സിനിമ അതേപോലെ എടുക്കുന്നതാണ്. അതേപോലെ ഇവരുടെ സാധനങ്ങൾ റോഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റോ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്പോട്ടിൽ സർവീസ് ചെയ്ത് തരും. അപ്പോൾ
അപ്പൊ അങ്ങനെ ഭയങ്കര വെൽ സർവീസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് യുഹോൾ എന്ന് വെച്ചാൽ യു എസ് ഉള്ളത്. വണ്ടി കിട്ടി. അപ്പൊ ഇവിടെ തന്നെ അതേപോലെ നമുക്ക് മാസം ഒരു മാസത്തേക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിന് 120-130 ഡോളറാണ് നമുക്ക്. അതേപോലെ വണ്ടി കിട്ടുമ്പോൾ വണ്ടിയുടെ കൂടെ ഇൻഷുറൻസ് അതൊക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കാം. നമ്മുടെ ആ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എത്ര എമൗണ്ട് ആണ് ഫുൾ കവർ വേണം. അപ്പൊ നമ്മുടെ സാധനങ്ങൾ അടക്കമുള്ള ഇൻഷുറൻസ് വരും, അല്ലെങ്കിൽ വണ്ടിക്ക് മാത്രമുള്ള ഇൻഷുറൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരിപാടി നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. ആദ്യം വലുതെടുക്കാന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞപ്പോ ചെറുതാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ട്രക്കാണ് എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമുക്ക് തരും. ട്രക്കാണ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. അന്നിട്ട് നമ്മള് നമ്മളുടെ ട്രക്കിലോട്ട് നമ്മൾ കയറണാണ്. അപ്പം ഈ ട്രക്കിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ സിനു സീറ്റിൽ റെഡി ആയി കഴിഞ്ഞു. നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുമ്പോ തന്നെ മൈൽസും പിന്നെ ഗ്യാസ് ഉണ്ടോന്ന് മൈൽസ് എന്ന് പറഞ്ഞാൽ 9,000 നമ്മളുടെ ട്രക്ക് കാണാം. ഇതുപോലെ ഒരു ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിന്റെ അകത്ത് നമുക്ക് കാണാം ഇവിടെയാണ് നമുക്ക് സാധനങ്ങൾ വെക്കാവുന്ന സൗകര്യം. അപ്പൊ ഇതിന്റെ അകത്ത് മാത്രമേ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ സുരക്ഷിതമായ രീതിയിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വർഷവും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ആ വണ്ടിമേൽ എല്ലാ വണ്ടികളിലും അതിന്റെ നമ്പർ പ്ലേറ്റിന്റെ കൂടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് സ്റ്റിക്കർ ഉണ്ടാവും. അതുമാണെങ്കിൽ മാത്രമേ ആ വണ്ടി ഇവിടെ റോട്ടിലിറക്കാൻ തന്നെ അനുവാദമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ യാത്ര തുടങ്ങാൻ പോണെയാണ്. ഇവിടെ ഒരു ഒറ്റമ്പിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സുരക്ഷിതമായ രീതിയിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ നമുക്ക് ട്രക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനോ എന്ത് കാര്യങ്ങളായാലും സേഫാണ്. സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി അല്ലപ്പുറം മറ്റുള്ളവർക്കുള്ള സേഫ്റ്റി ഇമ്പോർട്ടൻസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇവിടെ സ്ഥലങ്ങൾ അറിയാമെങ്കിൽ തന്നെ ആൾക്കാർ GPS ഉപയോഗിച്ച് കൃത്യമായിട്ട് തന്നെ പോകാൻ ശ്രമിക്കും. അതുപോലെ നമ്മുടെ AI ക്യാമറയൊക്കെ ഭയങ്കര വിവാദം നടക്കുന്നതാണ് കേരളത്തിൽ. ഓക്കെ, ഇവിടെ AI ക്യാമറകളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വാണിംഗ് തരും. ഗൂഗിളിൽ തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ AI ക്യാമറ വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയും കൂടി ചെയ്യും. ഓക്കെ, എന്നിട്ടും ഫാസ്റ്റായിട്ട് ചെയ്യുന്നവർക്കെതിരെയാണ് ഇവിടെ ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആപ്പ് വന്നതിനൊക്കെ എന്തോ ആൾക്കാർ കമൻറ്റ് പറയുന്നു എന്ന് പറയുന്നത് കേട്ടു. കാരണം ആപ്പുകളൊക്കെ ഇവിടെ ഓൾറെഡി ഗൂഗിളിൽ നമ്മൾ ഡയറക്ഷൻ ഇട്ടുമ്പോൾ തന്നെ ആ ആപ്പുകൾ വരും. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മളോട് പറയും ഇത്ര ഡിസ്റ്റൻസിനകത്ത് നമുക്ക് ക്യാമറ വരുന്നുണ്ട്, ക്യാമറ ഇതുപോലെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ പറയും. ഇതൊക്കെ ഗൂഗിള് തന്നെ നമ്മൾക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് തരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനി ഷിഫ്റ്റിങ്ങും കൂടി നമ്മൾ ആസ് യൂഷ്വൽ ഷിഫ്റ്റിംഗ് നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ആളെ കൂലിക്കെടുത്തുകൊണ്ട് പോയാൽ നമ്മളുടെ പരിപാടികളൊന്നും നടക്കില്ല. കാരണം അത് നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നല്ലാതെ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു തൊഴിലാളി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ബാക്കി വിഷ്വൽസിലേക്ക് പോകാം. അപ്പോൾ സിനുവാണ് നമ്മുടെ ഡ്രൈവിംഗിൽ. സിനു നമ്മളിപ്പോൾ സംഭവമായിട്ട് പോണേണ്. വണ്ടി പോയിക്കോളൂ, ഒരു ആക്സിലേറ്റർ ഒരു ബ്രേക്കും. അപ്പൊ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പറഞ്ഞ US. കാരണം ട്രാഫിക് ഭയങ്കര അധികമായിട്ട് ആളുകള് ട്രാഫിക് റൂൾസുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈസിയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ്. എന്നാൽ റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം $100 തുടങ്ങി അങ്ങോട്ട് കിട്ടാൻ തുടങ്ങും. നമ്മുടെ അതായത് ഒരു മാസം പണിയെടുക്കുന്ന കാശ് മുഴുവൻ നമ്മൾ
ചിലപ്പോ ഇതുപോലെ തന്നെ ഫൈൻ അടക്കാനും ഒക്കെയുള്ളൂ. കൃത്യമായിട്ട് റൂൾസ് പാലിച്ചാൽ ഏറ്റവും സുന്ദരമായിട്ട് ഡ്രൈവ് ചെയ്യാനും അതേപോലെ ഏറ്റവും എക്സ്പീരിയൻസ് ഏറ്റവും നല്ല സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് യു എസ്. നമ്മൾ ഹൈവേയിലാണ്, ഏതാണ്ട് 160 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ട്രക്കുകളൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ട്രക്കുകളാണ്, കാരണം പഴയ സ്റ്റൈലില് എഞ്ചിൻ ഫുള്ളായിട്ട് പുറത്തു വന്ന രീതിയിലാണ് വലിയ ട്രക്കുകൾക്ക് വരെയുള്ളത്. അതായത് ഡ്രൈവറിന്റെയും സാധനങ്ങളുടെ സേഫ്റ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ഇവിടെ കാണാം, സിനു നമ്മുടെ ഡ്രൈവ് ചെയ്യുന്നത് കറക്റ്റ് ആ ട്രാക്കിൽ കൂടിയാണ്. നമുക്ക് നാട്ടിലെ പോലെ പാമ്പിഴണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കറക്റ്റ് ആ ട്രാക്ക് മാറി പോകാൻ കണ്ടോ, എല്ലാവരും മാനേഴ്സ് പുലർത്തിക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന കണ്ടോ. അപ്പൊ നമ്മുടെ സിനുവും അടിച്ച് പറപ്പിക്കണ സിനു ഗിയർ മാറ്റണ്ട, ആക്സിലറേറ്റർ സ്ലോ ആകും, ഓട്ടോമാറ്റിക് സ്ലോ ആകും. വലിയ വണ്ടി ഓടിക്കാൻ പാടാ, വലിയ വണ്ടി വളരെ എളുപ്പം, ഒന്നും വേണ്ട, തന്നെ ഓടിക്കോളൂ. സിമ്പിളായിട്ട് യു എസിൽ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാം. യു എസിൽ നല്ല തിരക്ക് കുറഞ്ഞ രാജ്യങ്ങളില് ട്രാഫിക് മാനേഴ്സ് ഉള്ള രാജ്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ നമ്മൾ പോണ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ അവിടെ കണ്ട അതൊക്കെ ടോളാണ്, ടോളൊക്കെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ വണ്ടി നിർത്തുകയോ പൈസ പിരിക്കുകയോ ഒരു ട്രാഫിക്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അവര് നിർത്തേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വരും. ഇപ്പൊ നമ്മൾ അതിന്റെ ടോക്കൺ ഒരു ഡിജിറ്റൽ സംവിധാനം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ബാങ്കിൽ നിന്ന് കട്ട് ചെയ്യും, പൈസ കട്ടായി. ആ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഫാസ്റ്റ് ട്രാക്ക് പോലെ തന്നെ, പക്ഷെ ഇത് ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ ടോളിന്റെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കുറവുണ്ട്, അത് ഏത് വണ്ടിയിലും നമുക്ക് അത് ഉപയോഗിക്കാം. അത് വണ്ടി എടുത്തുകൊണ്ട് അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ പൈസ നമ്മുടെ പിടിച്ചോളൂ, നമ്മൾ ആദ്യം തന്നെ ഒരു കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഏത് കാർഡിലാണ് പേ ചെയ്യുന്നത്. അപ്പൊ കാർഡ് ഡീറ്റെയിൽസും ലൈസൻസിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള പൈസ അവർ എത്ര മണിക്കൂറാണ്, ഇപ്പൊ നമ്മളിപ്പോ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്, നമുക്ക് ആ കീ അവിടെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എത്ര മണിക്കൂറാണ്, മണിക്കൂറിന് 19 സംതിങ് ഡോളറാണ്, നമ്മൾ എത്ര മണിക്കൂറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതനുസരിച്ചുള്ള പൈസ അവർ ചാർജ് ചെയ്തോളൂ. അങ്ങനെയുള്ള ടെക്നിക്കലി ഒരുപാട് ഗുണങ്ങളും അതേപോലെ കസ്റ്റമറിന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ നടത്തുന്ന കമ്പനിക്ക് നഷ്ടമില്ലാത്ത രീതിയിലുമാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. നമുക്കിപ്പോ കാണാൻ ട്രക്കൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ പോണം, വെച്ച് പടപ്പിക്കണേന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ഡ്രൈവിംഗ്. ഭയങ്കര ഈസിയാണ്, റൂൾസ് ഫോളോ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അമേരിക്കയില് ഡ്രൈവിംഗ് വളരെ ഈസിയാണ്. This is all the time, and so you guess who the trucking companies blame in every sideswipe case. Well, if we're going there. അപ്പൊ സിനു എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റ്, എല്ലാം സെറ്റ്. ഓക്കെ, ഇത് കാറിൽ വെക്കാല്ലേ? ഇവിടെ നമ്മള് തൊഴിലാളികളൊന്നും സെറ്റാകുന്നില്ല, നമ്മൾ കൂലി കൂളായതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ എല്ലാത്തും നല്ല ചാടിച്ചാടി നിന്നാൽ മാത്രമേ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. മൾട്ടി ടാലന്റ്, കൂലിപ്പണി എടുക്കണം, പുല്ല് വെട്ടണം, എല്ലാ പണിയും അറിഞ്ഞിരിക്കും, പെട്രോൾ പമ്പിൽ പണിയെടുക്കണം, പിന്നെ എല്ലായിടത്തും നമ്മ തന്നെ പണിയെടുക്കണം, എല്ലാ പണിയും അറിഞ്ഞിരിക്കും. പമ്പിങ്, വയറിങ്, പിന്നെ ലോഡിങ്, അൺലോഡിങ്, ഡ്രൈവിങ് എസ്പെഷ്യലി, ഇതെല്ലാം കൂടിയതാണ് അമേരിക്കയിലെ ജീവിതം. പ്ലെയിനെങ്കിലും ഓടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നാട്ടിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ആൾക്കാര് കാശ് ഉണ്ടാക്കണത് വെറുതെ അല്ല, നമ്മൾ കുരുക്കുമല്ല. അവിടെ യുഹാളിലെത്തി, ഇവിടെ അമ്മേനെ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സൗകര്യമുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് കാർഡ് ഇടണ. കാർഡ് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആകുന്നു. അപ്പൊ $100 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിവിടെ വെക്കാം. ഇത് ഓരോരോ റൂമുകളാണ്, ഈ റൂമുകളിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാം. നമ്മുടെ വണ്ടി കൂട്ടുകാരൻ ഒരു മാസത്തേക്ക് നാട്ടിൽ പോകണാണ്, അപ്പോൾ പുള്ളിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യണേണ്. അപ്പോൾ നമ്മളൊരു മാസത്തെ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വാടക കൊടുക്കണ്ട ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ കുറച്ച് ട്രോളീസ് കാണാം, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ടൊക്കെ നമുക്ക് ഈ ട്രോളി വന്ന് നമുക്ക് റെന്റിനടുത്തുകൊണ്ട് പോയിട്ട് കെട്ടി വലിച്ച് നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് അവരുടെ സർവീസിലുള്ള വണ്ടികളാണ്,
സ്റ്റോറുകളാണ്. അപ്പൊ നമുക്കൊരു ഷട്ടർ തരും, അതിന് $100 പ്ലസ് ടാക്സ് ഏതാണ്ട് $110 അടുത്തേ വരുള്ളൂ. നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആവശ്യം എപ്പോഴാണ് നമുക്ക് മാറേണ്ടത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ആദ്യം പോയി സാധനങ്ങൾ ഒഴിച്ച് ഇവിടെ വെക്കും, ഒരു മാസം അവിടെ പോയി നിന്നിട്ടൊക്കെ ആയിരിക്കും പിന്നീട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സമയത്തൊക്കെ ഇവിടെ കൊണ്ട് നോക്കും. വളരെ ക്ലീൻഡ് ആണ്, ഓരോ നമ്പറുകൾ നമുക്ക് ലോക്ക് ചെയ്ത് പോവാം. പണി തുടങ്ങി. സിനു വേമ എടുക്ക്. $100 നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായി. അമേരിക്കയിൽ വരുന്ന ആളുകള് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയത്ത് തന്നെ ഒരുപാട് ജോലികൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇതേപോലെ തന്നെ പിക്കപ്പും ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒത്തിരി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ആൾക്കാർ ജോലിക്ക് ആൾ നിർത്തുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരാൾ നിർത്തുന്നു. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ സാധനങ്ങളും റെൻറ്റിന് കിട്ടും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ കാണാൻ നമ്മുടെ എല്ലാ ചാനലിൽ നിൽക്കുക. നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. ബൈ.